തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. കോടിയേരിയെ കാണാൻ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഓരോ നിമിഷവും പുതിയ പുതിയ ദൃശ്യങ്ങൾ, അവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി കൈരളി ന്യൂസ് പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ആ നിലയിൽ തന്നെ തുടരുക എന്നത് തന്നെയാണ് ഈ മണിക്കൂറിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായ ചർച്ചകൾക്കപ്പുറത്തേക്ക് ജനമനസ്സുകളിൽ ജീവിക്കുന്ന നേതാവിനെ ഈ രാത്രിയിലും അവിടേക്ക് അദ്ദേഹത്തെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നവരെ കൂടുതലായി കാണുക, അറിയുക, ആ ദൃശ്യങ്ങളിലേക്ക് പോവുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രീൻ പോലും, ഈ സ്റ്റുഡിയോ പോലും അനിവാര്യമല്ലാത്ത ഒരു ദിവസമാണ്. ആ ദൃശ്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ആ ദൃശ്യങ്ങളിലൂടെ ഇപ്പോഴും ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച ഒരു വലിയ ജനക്കൂട്ടം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതടവില്ലാതെ എത്തുന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ. പതിറ്റാണ്ടുകളായി നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് CPIM എന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിച്ച കോടിയേരി, എത്രയോ നിർണായകമായ രാഷ്ട്രീയ ഘട്ടങ്ങളിൽ കേരളത്തോട് സംസാരിച്ച, ലോകമെമ്പാടുമുള്ള മലയാളിയോട് സംസാരിച്ച CPIM സംസ്ഥാനത്തെ സമുന്നതനായ നേതാവ്, പൊളിറ്റ് ബ്യൂറോ അംഗം, CPIM എന്ന പാർട്ടി ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വവും അതിൻ്റേതായ പൂർണ്ണതയിൽ എത്തിച്ച, വളരെ ആ നിലയിലുള്ള അംഗീകാരം നിരവധിയായി നേടിയിട്ടുള്ള നേതാവാണ് കോടിയേരി. ഇപ്പോൾ കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ തുടർഭരണത്തിലേക്ക്, ഇടതുപക്ഷം തുടർഭരണത്തിലേക്ക് വരുന്ന നിർണായകമായ ആ രാഷ്ട്രീയ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലും അതിൻ്റെ നേതൃപരമായ വലിയ ഉത്തരവാദിത്തത്തിലും പങ്കാളിത്തത്തിലും ഉണ്ടായിരുന്നയാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇന്നിപ്പോൾ ക്യാമ്പസുകളിലൊക്കെ SFI ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായി മാറുമ്പോൾ, അന്ന് KSU വിനുണ്ടായിരുന്ന വലിയ ക്യാമ്പസിലെ കുത്തക അവസാനിപ്പിച്ച് SFI ആ നിലയിലേക്ക് വളർത്തിയത് അടിയന്തരാവസ്ഥ കാലത്ത് SFI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയും ആ നേതൃത്വവുമായിരുന്നു. ആ അടിയന്തരാവസ്ഥ കാലത്ത് SFI സംസ്ഥാന സെക്രട്ടറിയായി 16 മാസക്കാലം ജയിലിൽ കിടന്നയാളാണ്. MA Baby ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുകയുണ്ടായി, കോടിയേരി ബാലകൃഷ്ണൻ എന്ന SFI സംസ്ഥാന സെക്രട്ടറി ജയിലിൽ കഴിയുമ്പോഴാണ് BA ഡിഗ്രി എടുക്കുന്നത്, ജയിലിൽ കിടന്നു പഠിച്ചാണ് ഡിഗ്രി എടുത്തത്, പരീക്ഷ എഴുതി ജയിക്കുന്നത്, പരീക്ഷ എഴുതി ഡിഗ്രി എടുക്കുന്നത്. തുടർന്ന് ജയിൽ മോചിതനായ MA Baby അക്കാലത്ത് പഠന സാമഗ്രികൾ ജയിലിൽ കോടിയേരിക്ക് എത്തിക്കുക എന്നത് ഒരു പാർട്ടി ഉത്തരവാദിത്വമായിരുന്നു. പിന്നീട് പൊതുപ്രസ്ഥാനത്തിൻ്റെയും CPIM വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ അവർ ഒന്നിച്ച് പ്രവർത്തിച്ച അനുഭവം പറയുമ്പോഴാണ് ആ അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവം കൂടി പങ്കുവച്ചത്. ഓരോ നേതാക്കളും, ഓരോ സഹപ്രവർത്തകരും, സാധാരണ ജനങ്ങളും, കണ്ണൂരിലെ ബീഡിത്തൊഴിലാളികളും, നമ്മളിപ്പോൾ കണ്ടതുപോലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പനും അടക്കം പറയുന്നതുപോലെ, ഇനി കാണാനാവില്ലല്ലോ, ആ ഒരൊറ്റ വാചകത്തിൽ ഈ നേതാവിൻ്റെ വലിപ്പം നിൽക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും ഔന്നിത്യത്തെയും വലിയ തോതിൽ ശ്ലാഘിക്കുന്നു, ആദരവോടെ കാണുന്ന സാഹചര്യം. ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയ മര്യാദകളെല്ലാം ലംഘിച്ച് വേട്ടയാടിയവർ പോലും, മാധ്യമലോകം പോലും ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ മികവുകളെ വാഴ്ത്തുകയും അദ്ദേഹത്തെ ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നതുകൂടി ഇന്ന് വലിയ ചർച്ചയാകുന്ന ഒരു നേരമാണ്. ആ നിലയിൽ ഇതാ ഇപ്പോഴും തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം ഞങ്ങളോട് ഇതേ തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് സംസാരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, ഇനി അങ്ങോട്ട് നാളെയുമായി ഈ ചടങ്ങുകൾ ഏതൊക്കെ തരത്തിലാണ്, അന്ത്യയാത്ര കണ്ണൂരിലെത്തി തലശ്ശേരി ടൗൺ ഹാളിലെത്തി നിൽക്കുന്ന കോടിയേരിയുടെ അന്ത്യയാത്ര പയ്യാമ്പലത്ത് അവസാനിക്കുന്നതുവരെയുള്ള CPIM തീരുമാനങ്ങൾ അല്പം മുമ്പ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി. വളരെ വലിയ ഒരു ജനകീയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നല്ല നിലയിലുള്ള ആത്മസംയമനം പാലിച്ചുകൊണ്ട് 10,000 ആളുകൾ ഓരോരുത്തരും ഓരോ വളണ്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഒഴിയി വരുന്ന ജനങ്ങളാകെ കോടിയേരിക്ക് അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിച്ച് സമാധാനപരമായിട്ട് കടന്നു പോകുന്ന ഒരു ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂ ആണ് ഈ ടൗൺ ഹാളിൻ്റെ മുമ്പിൽ ഇപ്പോഴും. നേരത്തെ മുതലേ അത് തുടരുകയാണ്, ഇപ്പോഴും അത് തുടരുകയാണ്. അപ്പോൾ രാത്രി അർദ്ധരാത്രി വരെ ഇത് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് രാവിലെ അവിടെ ഉള്ള ആളുകളെല്ലാം കാണിച്ചതിന് ശേഷം തിരിച്ച് കണ്ണൂരിലേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ 3 മണിക്കാണ് പയ്യാമ്പലത്ത് ശവസംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ 2 മണിവരെ മാത്രമേ പൊതുദർശനത്തിന് അവിടെ GC ഓഫീസിൻ്റെ ഭാഗമായിട്ട് നിർത്താൻ സാധിക്കൂ.
അപ്പോൾ വളരെ വലിയ ഒരു ജനാവലി ഇന്നത്തെ ഈ കാഴ്ച കൂടി കാണുമ്പോൾ എത്തിച്ചേരാനാണ് പോകുന്നത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നാളെ രാവിലെ മുതൽ ഒരു വലിയ ജനപ്രവാഹം കണ്ണൂരിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ചെയ്തതുപോലെ ഓരോരുത്തരും ഓരോ വളണ്ടർമാരായി നല്ല അച്ചടക്കത്തോടുകൂടി സഖാവ് കോടിയേരിയെ അവസാനമായി ഒന്ന് കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ആവശ്യമായ ചുവപ്പ് വളണ്ടിയർമാരെയും ഇവിടെയും അണിനിരന്നിട്ടുണ്ട്. നാളെ അവിടെയും ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 3 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ 2 മണിക്ക് ശേഷം അവിടുന്ന് നടന്നിട്ടാണ് പയ്യാമ്പലത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ റോഡിൻ്റെ 2 ഭാഗത്തും നിൽക്കുന്നവർക്കെല്ലാം കാണാൻ സാധിക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കാണാം, നേരെ വരി നിന്നിട്ട് മുഴുവൻ ആൾക്കും കണ്ട് തീർക്കുക എന്നുള്ളതൊന്നും സാധിക്കുന്ന ഒരു നിലയായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും സഖാവ് കോടിയേരിയെ കണ്ട് അന്തിമാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പയ്യാമ്പലത്തേക്കുള്ള യാത്രയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ ഒരു പാർട്ടി നേതാവിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ശവസംസ്കാര ചടങ്ങ് എന്ന രീതിയിൽ കേരളം ഒന്ന് ശ്രദ്ധിക്കുന്ന നായനാരുടെ ഒക്കെ ശവസംസ്കാര ചടങ്ങ് പോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിട്ടായിരിക്കും നാളെ അത് മാറുക. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അല്പം മുമ്പ് PV കുട്ടനോട് സംസാരിച്ചപ്പോൾ ക്രമീകരണങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ കുട്ടൻ അവിടെ നിന്ന് ചേരുകയാണ്, നമ്മൾക്കൊപ്പം ഉണ്ട്. കുട്ടൻ, ആദ്യം ഇപ്പോഴത്തെയും ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാം. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കോടിയേരിയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന നേതൃനിരയിലെ മുഴുവൻ ആളുകളും നേതാക്കളും പൊതുദർശനത്തിന് അവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇപ്പോഴും ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്, ഇടതടവില്ലാതെ എത്തുന്നു. ഓരോ നിമിഷവും ഓരോ മിനിറ്റിലുമൊക്കെ നമുക്ക് കോടിയേരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ആ ടൗൺ ഹാളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ ദൃശ്യവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് രാത്രി വൈകിയും പൊതുദർശനം തുടരാൻ സാധ്യതയുണ്ടോ? ശരത്ത്, ആൾക്കാരുടെ ജനങ്ങളുടെ ഒഴുക്കിപ്പോഴും തുടരുകയാണ്. എൻ്റെ പിറകിൽ നമുക്ക് കാണാം, വലിയ ജനങ്ങൾ ജനക്കൂട്ടം തന്നെ ഇതിൻ്റെ എത്രയോ ഇരട്ടി പുറത്തുണ്ട്. നേരത്തെ ഈ ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ച സമയം മുതൽ ഈ നിമിഷം വരെ ഒരു ആൾക്കാരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല, പകരം ആൾക്കാരുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ കൃത്യമായ ക്രമീകരണങ്ങൾ ഇവിടെ പാർട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇവിടെ ഒരു വേദിക്കകത്തോ ടൗൺ ഹാളിനകത്തോ ഒരു ജനക്കൂട്ടം ഇടിച്ചു നിൽക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായ ക്രമീകരണമായിരുന്നു. ഈ വഴി കയറി 2 വഴികളിലൂടെ കയറ്റി വേദിയിൽ പ്രിയപ്പെട്ട സഖാവിനെ കണ്ട് അഭിവാദ്യം അർപ്പിച്ച് ഉടൻ തന്നെ മറ്റേ വഴിയിലൂടെ പുറത്തേക്ക് പോകുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിലൊരു ക്രമീകരണം രാവിലെ മുതൽ തന്നെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്നും മട്ടന്നൂർ വിമാനത്താവളത്തിൽ നിന്നും ഇവിടേക്ക് എത്തുന്ന സമയം 1 മണിക്കൂറുകൊണ്ടാണ് സാധാരണയായി 15 കേന്ദ്രങ്ങളിൽ പ്രവർത്തകർക്കും ബഹുജനങ്ങൾക്കുമൊക്കെ കോടിയേരിയെ കാണാനുള്ള അന്ത്യ അഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും, പക്ഷേ അവിടെ ഒന്നും അഭൂതപൂർവമായ ജനത്തിരക്കായിരുന്നു. എല്ലാ കേന്ദ്രങ്ങളിലും 1000 കണക്കിന് ആൾക്കാർ, കോടിയേരിയുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ആൾക്കാർ ഉൾപ്പെടെ 1000 കണക്കിന് പേർ ഇവിടങ്ങളിലൊക്കെ തടിച്ചുകൂടി എത്തുന്നു. ഇപ്പോഴും ആ ആൾക്കാരുടെ വരവിനൊരു കുറവുമില്ല.